അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ഞാൻ അബു അറക്കലബു. നമസ്കാരം, ഞാൻ ലിൻഡു റാണി. ലോകമെമ്പാടും പറന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് പോലെ വൈറലാകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട. ആ കുട്ടിയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ചില വീഡിയോസിനെല്ലാം ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ആ കുട്ടിയുടെ ബോൾഡ്നെസ്സും സ്മാർട്ട്നെസ്സും ഈ പറയുന്നത് പോലെ ആറ്റിറ്റ്യൂഡും ഒക്കെ. നമ്മുടെ സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷെ ഓവർ സ്മാർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി അപകടമാകും. പറയാനുള്ള കാര്യം വേറൊന്നുമല്ല, ഞാനൊരു വീഡിയോക്കകത്ത് കണ്ടു, സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, അത് നമ്മുടെ റൈറ്റാണ്. നമ്മളുടെ ഒപ്പീനിയൻ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്യാം, പക്ഷെ മറ്റുള്ളവർക്ക് ട്രോളാൻ വേണ്ടി നിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ട്രോളാൻ. ട്രോള് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, എട്ടിൻ്റെ പണി തന്നെ കിട്ടും. അത് മാത്രമല്ല, സ്വന്തമായിട്ട് ലൈക്സും ഫോളോവേഴ്സിനെയും കൂട്ടാനാണ് പ്ലാന് എന്നുണ്ടെങ്കിൽ, അത് ഫോളോവേഴ്സിനെയും വ്യൂവേഴ്സിനെയും കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ മോളെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് നിനക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ നെഗറ്റീവ് വൈബ് കൊടുത്ത് ഫോളോവേഴ്സിനെയും ലൈക്സും കിട്ടിയിട്ട് നിനക്ക് എന്ത് യൂസാണുള്ളത്? ഞാൻ സാധാരണ ഒരു വീഡിയോയ്ക്കും റിയാക്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈയിടെ പോസ്റ്റ് ചെയ്ത ഗുരുജിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം മോളെ, മോളുടെ പ്രായത്തിനൊത്ത കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. ഗുരുജി അത്യാവശ്യം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഫ്രീ ടൈമിൽ പുള്ളിക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോകളാണ് പലതും. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാറുള്ളത്. ഈ പറയുന്നത് പോലെ ഐ തിങ്ക് ഇവിടെ സോറി ടോണ് മാറിപ്പോയി. ഹായ്. അപ്പം കുറച്ചുപേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ നെഗറ്റീവ് കമൻസും ട്രോളും കിട്ടിയില്ലേ, എന്താ അതിനെതിരെ പ്രതികരിക്കാത്തെന്നുള്ളത്. അപ്പം അവരോടാണ് ഇപ്പം എന്റെ അക്കൗണ്ടിൽ എന്റെ ഐഡിയിൽ ഞാൻ എന്റെ അച്ഛൻ സമ്പാദിച്ച പണം വെച്ച് റീചാർജ് ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിന് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു ഊള വന്നിട്ട് നീ എന്തിനാ നിന്റെ അക്കൗണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? അതുപോലെ തന്നെയെന്ന് അവരോടും നമ്മൾ അവരടുത്ത് പോയിട്ട് എന്തിനാണ് നിങ്ങൾ എന്നെ ട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും. അത് തോന്നിയാസാന്ന് അങ്ങനെയില്ല. എന്നിത് ജിയുടെ പ്രൊഫൈലും കയറി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. പുള്ളി പറഞ്ഞതുപോലെ ഒരുപാട് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഹെൽനോസ് പാർട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് വാട്സ് എ റിയൽ നെയിം. ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഗുരുജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഇഷ്ടങ്ങളൊക്കെ അത് നമ്മുടെ പേഴ്സണലായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ സീറോ ഫോളോയിങ് അത് അവരവരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക, ഇഷ്ടമില്ലാത്തവരെ ഫോളോ ചെയ്യുക, അത് അവരുടെ തീരുമാനങ്ങളാണ്. നമുക്ക് അതിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ സീറോ ഫോളോവേഴ്സും അതായത് ഒരു ഒന്നും അറിയാതെ കുറേ ആളുകളുണ്ട്, അതായത് ഹാഷ് ടാഗ് കൊടുത്ത് ഹെൽനോസ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. എന്ത് കാര്യത്തിന്? നല്ല നല്ല വീഡിയോസ് ആ കുട്ടിയുടെ പ്രൊഫൈലുണ്ട്, അത് സപ്പോർട്ട് ചെയ്യാതെ നെഗറ്റീവ് വൈബ് കൊടുക്കുന്ന കുറേ മെസ്സേജസ് സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് യൂസാണുള്ളത്? അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ ഒരു വോയിസ് മെസ്സേജിൽ ഞാൻ കണ്ടു, എൻ്റെ അപ്പൻ്റെ കാശ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ പറയുന്നത്. മോളെ, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ അപ്പനും അമ്മയും തന്നെയാണ്, രണ്ടു കാലം നിൽക്കുന്നത് വരെ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടു കാലം നിന്നാലും ജോലിയൊക്കെ കിട്ടി സാലറി കിട്ടി തുടങ്ങിയാലും ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ അപ്പായും അമ്മയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ അപ്പായുടെ അമ്മയുടെയും കാശുകൊണ്ട് തന്നെ മേടിച്ച മൊബൈലാണ് മോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അത് തന്നതിനുള്ള അല്ലെങ്കിൽ മേടിച്ച് തന്നതിനുള്ള റെസ്പെക്റ്റെങ്കിലും അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി മോൾ കണ്ടുപിടിച്ച ഐഡിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റാം ഐഡി തരാം, എനിക്ക് തീരെ ഉളിപ്പില്ല, ഉളിപ്പ് കുറച്ച് അയച്ചു തരാമെന്നെങ്കിൽ ഞാൻ പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് ആദ്യം അധ്വാനിക്കാൻ നോക്കുക, അതിനുശേഷം മോള് ഇങ്ങനത്തെയുള്ള ചാലഞ്ചുകൾ വിളിക്കുക. പിന്നെ മോളെക്കാട്ടി 10 ഓണം കൂടുതൽ ഉണ്ടതാണ്, ആദ്യം നന്നായിട്ട് മോളൊന്ന് ഉണ്ണാൻ പഠിക്കുക, അതിനുശേഷം വിളമ്പാൻ നോക്കുക. പിന്നെ ദൈവം നമ്മൾ ഈ ലോകത്തോട്ട് അയക്കാൻ നേരത്ത് നല്ല നല്ല ടാലൻറ്റുകൾ തന്നിട്ടാണ് വിടുന്നത്. യു ഹാവ് എ ഗ്രേറ്റ് സ്മൈൽ. ഇപ്പം നല്ല വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക, മറ്റുള്ളവരെ ട്രോളാതെ. ഇനി ട്രോളിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ടിലുള്ള ആമ്പിളാരും മോളെക്കാട്ടി ഡബിൾ സ്ട്രോങ് ഉള്ള പെമ്പിളാരും ഉണ്ട്, അവർ നല്ല പണി തരും. അപ്പോൾ അതൊന്നും കിട്ടാതിരിക്കാൻ നോക്കുക. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നന്നായി പഠിച്ച് വലിയ ആളാവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. ഹായ് ഹായ്. അപ്പം ഞാൻ ലിൻഡോ റോണി എന്ന് പറഞ്ഞ ചേച്ചിന്റെ വീഡിയോ കണ്ടു. അപ്പം ചേച്ചിയോടാണ് ഒന്ന് പോ കൊച്ചേ.